വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പില് പാലക്കാട് വിട്ടൊരു പെരുന്നാൾ ആഘോഷം ഇതാദ്യമാണ്. രാവിലെ തലശ്ശേരിയിലെ സ്റ്റേഡിയം ജുമാ മസ്ജിദിലെത്തിയ ഷാഫി ഈദ്ഗാഹിൽ പങ്കെടുത്തു. തലശ്ശേരിയിൽ നിന്ന് അനന്തു രാമചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തലശ്ശേരി സ്റ്റേഡിയം ജുമാ മസ്ജിദിലെ ഈദ്ഗാഹിൽ പങ്കെടുത്ത ശേഷം വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം നമ്മളോട് പെരുന്നാൾ വിശേഷങ്ങൾ പറയും. ആദ്യം തന്നെ ഈദ് മുബാറക്. ഈദ് മുബാറക്. മനോരമ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇവിടെ തലശ്ശേരിയായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ടല്ലോ, മാഹിയൊക്കെ ആയിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പം തലശ്ശേരിന് മുമ്പ് ആഘോഷിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ? ഇവിടെ വന്നിട്ടില്ല. തലശ്ശേരിയിലെ ആദ്യത്തെ പെരുന്നാളാണ്. മാഹിയിൽ പെരുന്നാൾ ദിവസം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്കിത് എൻ്റെ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൻസി അല്ല, പാലക്കാട് അസംബ്ലി അല്ല, എൻ്റെ ജന്മനാട്ടിൽ പാറപ്പുറം എന്ന് പറയും. അവിടുത്തെ പള്ളിയിൽ രാവിലെ പെരുന്നാൾ നമസ്കാരവും അതിൻ്റെ ശേഷം ബാല്യകാല സുഹൃത്തുക്കളെല്ലാവരും കൂടെ കുറച്ച് സമയം, അതിൻ്റെ ശേഷം നേരെ വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് തറവാട്ടിലേക്ക് പോകും. തറവാട്ടിലേക്ക് പിന്നെ ഉപ്പാടെ അനിയന്മാരും അവരുടെ പിന്നെ ഭാര്യ മക്കൾ, അതായത് എൻ്റെ കസിൻസ് എല്ലാവരും കൂടെ ഒരു മൂന്ന് തലമുറ ഒരുമിച്ച് ചേരുന്ന, ഇപ്പം നാലും ആയി ചില മക്കൾക്ക് കുട്ടികൾ, അപ്പോൾ ഒരുമിച്ച് ചേരുന്നതാണ് സാധാരണ പെരുന്നാളുണ്ടാവാറ് എല്ലാ വർഷവും. അതിൽ നിന്നൊരു മാറ്റം വരുന്നത് ആദ്യമായിട്ടാണ്. അല്ല, ഇന്നിപ്പം വലിയ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഇന്നിപ്പോൾ ഈദ്ഗാഹിൽ പങ്കെടുക്കണം, അത് കഴിഞ്ഞ് കുടുംബത്തിലൊന്ന് പോകണം, അത് കഴിഞ്ഞാൽ പിന്നെ പതിവ് പോലെ ഇലക്ഷൻ കമ്മിറ്റി എന്തൊക്കെയോ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒന്നും നാട്ടിൽ പോയിട്ട് വരുമായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് അനന്തു രാമചന്ദ്രൻ, മനോരമ.